ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കുറച്ച് പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോളോയുടെയും അതേപോലെ ഫസ്റ്റിൻ്റെയും പ്രോബ്ലംസാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഫോളോയുടെ കൺസെപ്റ്റ്സ് നോക്കാം. കുറച്ച് പ്രോബ്ലംസ് ബേസ് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, സോ നമ്മൾക്ക് ഒരു ഗ്രാമർ തന്നിട്ടുണ്ട്. എസ് ഈസ് ഈക്വൽ ടു എ ബി ആൻഡ് ഓർ ബി 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 എ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആൻഡ് ബി ഈസ് ഈക്വൽ ടു എപ്സിലോൺ. ഇതാണ് നമ്മുടെ ഗ്രാമർ. അപ്പോൾ ഇവിടെ നമുക്ക് ഫോളോ കാണാൻ പറഞ്ഞേക്കുന്നുണ്ട്. ഫോളോ കാണാൻ പറയുമ്പോൾ നമ്മൾക്ക് ഒരു ഗ്രാമർ തന്നിട്ട് ഫോളോ കാണാൻ പറയുമ്പം നമ്മൾ ആദ്യമേ എൽ എച്ച് എസ് ഫോളോ ഓഫ് എസിൻ്റെ നോൺ ടെർമിനൽസിൻ്റെ എല്ലാം ഫോളോ ആണ് നമ്മൾ കാണേണ്ടത്. അതായത് ഇവിടെ എസ് ഉണ്ട്, പിന്നെ എ ഉണ്ട്, പിന്നെ ഇതാണ്ട് ബി ഉണ്ട്. അപ്പോൾ ഇത്രേൻ്റെയും ഫോളോ നമ്മൾ കാണിയാണ് വേണ്ടത്. ഓക്കെ, അപ്പം ഫോളോ ഓഫ് എസ് കാണാം, ഫോളോ ഓഫ് എ കാണാം, ഫോളോ ഓഫ് ബി കാണാം. ഫോളോ ഓഫ് എസ് എന്ന് പറയുമ്പം ഈ ഒരു ഗ്രാമറിൻ്റെ ഈ ഒരു പ്രൊഡക്ഷൻ്റെ സ്റ്റാർട്ടിങ് സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? യെസ് ആണ്. സോ അതുകൊണ്ട് ആ പ്രൊഡക്ഷൻ്റെ സ്റ്റാർട്ടിങ് സിമ്പിൾ ആരാണോ അയാളെ ഫോളോ എഴുതുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ഡോളർ സിമ്പിൾ കയറ്റണം. ഓക്കെ, അപ്പം ഒരു പ്രൊഡക്ഷൻ്റെ സ്റ്റാർട്ടിങ് സിമ്പിളിൽ എന്തായാലും ഡോളർ എന്തായാലും വന്നിരിക്കും. ഓക്കെ, അപ്പം ഡോളർ അതിൻ്റെ അകത്തുണ്ട്. ഇനി എസ് വേറെ എവിടെയെങ്കിലും ഈ ഒരു പ്രൊഡക്ഷനിലുണ്ടോ, ആർ എച്ച് എസിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, അവിടെ ഇല്ല. തൊട്ട് താഴത്തെ പ്രൊഡക്ഷനും ഇല്ല, അതിൻ്റെ തൊട്ട് താഴത്തതിലും ഇല്ല. സോ ഡോളർ മാത്രമാണ് എസിൻ്റെ ഫോളോയിൽ വരുന്നത്. ഓക്കെ, ഇനി എയുടെ ഫോളോ, എയുടെ ഫോളോ എന്ന് പറയുമ്പം, എയുടെ ഫോളോ എന്ന് പറയുമ്പം എ കഴിഞ്ഞ് വരുന്ന ആളാണ് എയുടെ ഫോളോ. ഓക്കെ, അപ്പം നോക്കുക, എയുടെ ഫോളോ നോക്കുമ്പോൾ ഫസ്റ്റ് ഗ്രാമർ എടുക്കുകയാണെങ്കിൽ എനെ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ സ്മോൾ എ വന്നിട്ടുണ്ട്. സോ എയുടെ ഫോളോ നമുക്ക് സ്മോൾ എ കയറ്റാം. അതേപോലെ അതാണ്ട് ഇവിടെ ഒരു ക്യാപിറ്റൽ എ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്താ ഫോളോ ചെയ്യുന്നൊരു സ്മോൾ ബിയും വന്നിട്ടുണ്ട് അല്ലേ. അപ്പം എയും ബിയും ആണ് അവിടുത്തെ ഫോളോ. അതായത് എ ബി ആണ് വന്നത്. അപ്പം ഈ എനെ ഫോളോ ചെയ്ത് വരുന്ന അതാണ്ട് ഇയാളും ഉണ്ട്, ഇതാണ്ട് വീണ്ടും എനെ ഫോളോ ചെയ്ത് മറ്റൊരാളും കൂടെ വരുന്നുണ്ട്. അപ്പം എയും ബി ആണ് ഇവിടുത്തെ ഫോളോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുമ്പം ബിയുടെ ഫോളോ, ബിയുടെ ഫോളോ എന്ന് പറയുമ്പം ബീനെ ഫോളോ ചെയ്ത് വരുന്ന ആരൊക്കെയാണ് അത് നോക്കി. ക്യാപിറ്റൽ ബീനെ ഫോളോ ചെയ്ത് വരുന്ന ഒരു സ്മോൾ ബി ഉണ്ട്. അപ്പം സ്മോൾ ബി നമ്മൾ കയറ്റാം. അതേപോലെ വീണ്ടും ബീനെ ഫോളോ ചെയ്താണ്ട് ഒരു സ്മോൾ എ വന്നു, അപ്പം അയാളെയും കയറ്റാം. അപ്പം അതാണ് ഫോളോ, വളരെ സിമ്പിളാണ്. ഇപ്പം ഇതെന്ന് പറയുമ്പം ഇച്ചിരിയും കൂടെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. പിന്നെ ചിലപ്പം ഒരു ഇപ്പോൾ എനെ ഫോളോ ചെയ്ത് മറ്റൊരു നോൺ ടെർമിനൽ വരുവാണെങ്കിൽ അതിന് മറ്റൊരു കൺസെപ്റ്റാണ് ഉള്ളത്. അങ്ങനെ രണ്ട് മൂന്ന് കൺസെപ്റ്റ് ഈ ഫോളോയിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ബേസിക്കായിട്ട് വരുന്ന ഒരു ഫോളോ ആണ്, ടെർമിനൽസ് വരുന്ന കേസാണ്. അതായത് നോൺ ടെർമിനലിനെ ഫോളോ ചെയ്ത് ഒരു ടെർമിനൽ ആണെങ്കിൽ നമ്മൾക്ക് ഡയറക്റ്റായിട്ട് ടെർമിനൽ തന്നെ നമ്മൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം അത് ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം എസ് ഈസിക്കൽ ടു എ ഈസിക്കൽ ടു എ ഗീവ്സ് ബി, ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ ഫോളോ കാണാൻ പറയുമ്പോൾ ആരെയൊക്കെ ഫോളോ കാണണം? എസിൻ്റെ കാണണം, എ കാണണം. അത് രണ്ടും അല്ലേ ആ ഉള്ള നോൺ ടെർമിനൽസ് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇപ്പോൾ എസിൻ്റെ ഫോളോയും എയുടെ ഫോളോയും നമ്മൾക്ക് കാണണം. അപ്പം കാണുമ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറയുമ്പം എസിൻ്റെ ഫോളോ എന്ന് പറയുന്നത് എസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഗ്രാമറിൻ്റെ സ്റ്റാർട്ടിങ് സിമ്പിൾ എന്ന് പറയുന്നത് എസ്. എസ്സിൽ നിന്ന് എയിൽ വന്നു, എ ഉണ്ടായിട്ട് എ ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ എസിൻ്റെ ഫോളോ ചെയ്തപ്പോൾ അവിടെ എന്തായാലും നമ്മൾ ഡോളർ കയറ്റിയേ പറ്റും. അപ്പോൾ എസിൻ്റെ ഡോളർ. പിന്നെ നമ്മൾ നോക്കേണ്ടത് എസ് ആർ എച്ച് എസ്സിൽ എവിടെയെങ്കിലും ഉണ്ടോ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് എസിനെ ഫോളോ ചെയ്ത് നമ്മൾ ആര് കണ്ടുപിടിക്കാം എന്ന് നമ്മളിപ്പോൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല, കാരണം എസ് ആർ എച്ച് എസ്സിൽ വന്നിട്ടില്ല. അപ്പം അവിടുത്തെ ഫോളോ തീർന്നു. ഇനി എയുടെ ഫോളോ എന്ന് പറയുമ്പം എ ആർ എച്ച് എസ് ദാണ്ടേ ഉണ്ട്. ആ എനെ ഫോളോ ചെയ്താണ്ടേ വീണ്ടും ഒരു എ തന്നെയാണ്. അപ്പം ആ എനെ ഫോളോ ചെയ്ത് എനെ ഫോളോ ചെയ്ത് മറ്റൊരു എ നോൺ ടെർമിനലാണ് വന്നെങ്കിൽ ആ നോൺ ടെർമിനലിൻ്റെ പ്രൊഡക്ഷനിൽ പോകണം. ഓക്കെ, അതായത് ആ നോൺ ടെർമിനലിൻ്റെ ഫസ്റ്റ് കാണണം. മനസ്സിലായോ? അതായത് എസ് കീവ്സ് എ ആണ് നമ്മളെ സംഭവം. അപ്പം ആ എയുടെ ഫോളോ കാണാൻ വേണ്ടി നമുക്ക് എ ഇതാണ്ട് ഈ എയുടെ ഫോളോ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ക്യാപിറ്റൽ എ ആണ്. അപ്പം ഒരു സാധനത്തിൻ്റെ ഫോളോ കാണാൻ പറയുമ്പോൾ ഒരു നോൺ ടെർമിനലിൽ വന്ന ആ നോൺ ടെർമിനലിൻ്റെ ഫസ്റ്റ് വേണം നമ്മൾ കാണാൻ. ഫസ്റ്റിൽ വേണം നമ്മൾ, ആ ഫസ്റ്റ് ആരാണോ അയാൾ വേണം ഫോളോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ. അപ്പം ഇവിടെ എ വന്നുകൊണ്ട് ആ എയുടെ ഫസ്റ്റിൽ പോവുക, അയാളാണ് ആ ഫോളോയിൽ വരുന്നത്. ആ ഫസ്റ്റ് ആരാ? എയുടെ ഫസ്റ്റ് ആരാ? എ ഗീസ് സ്മോൾ എയും ഉണ്ട്, എ ഗീസ് ബിയും ഉണ്ട്. അപ്പോൾ അത് രണ്ടുമാണ് എയുടെ ഫസ്റ്റ്. അപ്പോൾ എയും ബിയും നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ആദ്യമേ എൻ്റെ പ്രൊഡക്ഷനിൽ ആദ്യമേ ഒരു എ വന്നു. വീണ്ടും ഞാൻ നോക്കിയപ്പോൾ എന്താണ്ടേ ലാസ്റ്റായിട്ടും ആ പ്രൊഡക്ഷൻ്റെ ലാസ്റ്റായിട്ടും എനിക്ക് ആ എനെ കൺസിഡർ ചെയ്യാം.
അതായത് എസ് ഗീവ്സ് എ എന്ന് പറയുമ്പം ഇതൊരു എ ആണ്, ആ എനെ ഫോളോ ചെയ്ത് നോൺ ടെർമിൽ വന്നെന്ന് പറഞ്ഞ് എടുക്കുകയും ചെയ്യാം. അതേപോലെ എസ് ഗീവ്സ് എ എയിൽ എൻ്റെ നോ എ എന്ന് പറയുന്ന അത് ആ പ്രൊഡക്ഷൻ്റെ ലാസ്റ്റ് വന്നെന്ന് നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ രണ്ട് രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് എടുക്കാൻ പറ്റും. അതായത് ഈ ആദ്യത്തെ എനെ ഫോളോ ചെയ്ത് വരുന്നത് നോൺ ടെർമിനൽ കേസും എടുക്കാം, അതേപോലെ എൻ്റെ എ എന്ന് പറയുന്നത് എന്താണെന്ന് എടുക്കാം, അവസാനം വന്നതും കൂടെ എടുക്കാൻ പറ്റും. അങ്ങനെ രണ്ട് രീതി നമ്മൾക്ക് എടുക്കാം. അപ്പം എൻ്റെ നോൺ ടെർമിനൽ അല്ലെങ്കിൽ എനിക്ക് ഫോളോ കാണുന്ന സംഭവം ആ പ്രൊഡക്ഷൻ്റെ ലാസ്റ്റാണ് വന്നെങ്കിൽ എൽ എച്ച് എസിൻ്റെ ഫോളോ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഈ എ എന്ന് പറയുന്നത് ലാസ്റ്റാണ് വന്നത്, സോ നമ്മൾ എസിൻ്റെ ഫോളോവും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ എസിൻ്റെ ഫോളോ എന്ന് പറയുമ്പോൾ ഡോളറാണ്, സോ ഡോളറും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കൺസെപ്റ്റ് കൂടെ എക്സ്ട്രാ നമ്മൾ പഠിച്ചു. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചത് ടെർമിനൽ വരുന്ന കേസ്, അതായത് ഒരു നമ്മൾ എന്തിനെങ്കിലും ഫോളോ കാണാൻ പറയുമ്പം ആ ഫോളോ കാണുന്നതിനെ ഫോളോ ചെയ്ത് വരുന്നത് ഒരു ടെർമിനലാണെങ്കിൽ നമ്മൾ ആ ടെർമിനൽ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതും. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിലാണെങ്കിൽ നമ്മൾ കാണുന്നതിൻ്റെ നമ്മൾക്ക് എന്തിനെ ഫോളോ ആണോ കാണേണ്ട ഫോളോ ചെയ്തൊരു നോൺ ടെർമിനൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ആ നോൺ ടെർമിനലിൻ്റെ ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യും. അതാണ് ഇവിടെ എയും ബി ഇൻക്ലൂഡ് ചെയ്തത്. ഇനി ഞാനിപ്പം കാണാൻ പറഞ്ഞ ഫോളോ ഒരു നോൺ ടെർമിനലിൻ്റെ കാണാൻ പറഞ്ഞ ആ നോൺ ടെർമിനൽ ആ പ്രൊഡക്ഷൻ്റെ ലാസ്റ്റ് സിമ്പിൾ ആണെങ്കിൽ അല്ലേ, അപ്പം നമ്മൾ എന്ത് ചെയ്യും, എൽ എച്ച് എസിൻ്റെ ഫോളോയും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ എസിൻ്റെ ഫോളോ ഇൻക്ലൂഡ് ചെയ്തു, എസിൻ്റെ ഫോളോ എന്ന് പറഞ്ഞാൽ ഡോളർ, അപ്പോൾ ഇത്രയാണ് ഫോളോ വരുന്നത്. ഓക്കെ, പിന്നെ അപ്പം അടുത്ത് നമ്മൾ അടുത്ത പ്രൊഡക്ഷൻ എടുത്ത് നോക്കുമ്പം ഏതാണ്ട് ഇവിടെ ലാസ്റ്റ് വന്നു. ഏ ലാസ്റ്റ് വന്ന എന്താണ്, എൽ എച്ച് എസിൻ്റെ ഫോളോ. എൽ എച്ച് എസിൻ്റെ ഫോളോ എന്ന് പറയുമ്പോൾ എന്താണ് എ ബി ഡോളർ ഇത് തന്നെ വരുന്നത്. സോ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഫോളോയുടെ. അപ്പം ഫോളോയുടെ കേസിൽ ടെർമിനൽ വരുന്നുണ്ട്, നോൺ ടെർമിനൽ വരുന്നുണ്ട്, അതേപോലെ ലാസ്റ്റ് പ്രൊഡക്ഷൻ്റെ ലാസ്റ്റ് എന്താ നമ്മൾ പറഞ്ഞ നോൺ ടെർമിനൽ വരാം. അങ്ങനെയാകുമ്പോൾ എന്താ ചെയ്യുന്നത്, എൽ എച്ച് എസിൻ്റെ ഫോളോ കാണണം. നോൺ ടെർമിനലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഫസ്റ്റ് ചെയ്യും. ടെർമിനലാണെങ്കിൽ ഡാറ്റ അതെടുത്ത് എഴുതും. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.